നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുതിയ വർഗീയ കാർഡ് യു ഡി എഫ് ഇറക്കുകയാണ്. ആചാര സംരക്ഷണം എന്നാണ് പേര്. ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് നാട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിൽ എന്തായിരുന്നു യു ഡി എഫിന്റെ സമീപനമെന്ന്, ശബരിമല വിഷയം സുപ്രീം കോടതിയിൽ പോയപ്പോൾ എന്തായിരുന്നു യു ഡി എഫിന്റെ സമീപനമെന്ന്, ആ വിഷയത്തിൽ എത്ര ഹർജികളെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് നമ്മുടെ സമൂഹം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ തട്ടിപ്പ് പരിപാടി, ഈ തട്ടിപ്പ് പരിപാടി എന്തിനെന്ന് വെച്ചാൽ, ജനങ്ങളോടോ അല്ലെങ്കിൽ വിശ്വാസികളോടോ ഉള്ള സ്നേഹം കൊണ്ടാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. ഇതിപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു ഐഡിയ പിണങ്ങി നിൽക്കുന്ന എൻ എസ് എസിനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാനായിട്ടുള്ള യു ഡി എഫിന്റെ ഒരു തന്ത്രം മാത്രമാണ്. ആചാര സംരക്ഷണം എന്ന പേരിൽ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്ന യു ഡി എഫ് പെട്ടെന്ന് സുകുമാരൻ നായർ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വിമുഖത കാട്ടിയപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട് ഒരു പുരോഗമനത്തിന്റെ കാലഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പുരോഗമന കാലഘട്ടത്തിൽ പുരോഗമന ചിന്തകൾക്ക് പകരം എങ്ങനെ സമൂഹത്തെ ഇരുണ്ട കാലത്തിലേക്ക് പിന്നെയും നടത്താം എന്നുള്ള ചിന്തയാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ഒരു നേതാവാണ് അല്ലെങ്കിൽ കൺകണ്ട ദൈവമാണ് സുകുമാരൻ നായർ. ആ സുകുമാരൻ നായർ പിണങ്ങി നിന്നാൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. സുകുമാരൻ നായരെ എങ്ങനെയും അനുനയിപ്പിച്ച് വോട്ട് ബാങ്കാക്കി തിരിച്ച് യു ഡി എഫിനൊപ്പം നിർത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ നീക്കത്തിന്റെ കാതലായ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പക്ഷേ ചെന്നിത്തല ഒന്ന് അറിയുക, ഇനി സുകുമാരൻ നായർ വിചാരിച്ചാൽ പോലും എൻ എസ് എസിന്റെ വോട്ടുകൾ ബഹുഭൂരിപക്ഷവും ബി ജെ പിയുടെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. അത് സുകുമാരൻ നായർ എന്നൊരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ അതിന് മാറാൻ പോകുന്നില്ല. അദ്ദേഹം നിലപാട് വിശദീകരിച്ചാൽ പോലും ചിലപ്പോൾ ഈ പറയുന്ന വോട്ട് യു ഡി എഫിന് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെന്നിത്തലയെ മൂഢൻ എന്ന് വിളിക്കേണ്ടി വരും. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുചിന്തകളാണ്. ആരെന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണമെന്നുള്ളത് അവരവരുടെ സ്വാതന്ത്ര്യമായി എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ ന്യൂനപക്ഷം മാത്രമാണ് ചില കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ ചിലരെ കൺകണ്ട ദൈവമായി കണ്ട് അവർ പറയുന്നത് അപ്പടി കേട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ബഹുഭൂരിപക്ഷം സ്വതന്ത്രമായ രീതിയിൽ തീരുമാനമെടുക്കുന്നതാണ്. അതിന് രണ്ടുദാഹരണമാണ് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശശി തരൂരിനെ മറികടന്ന് കുമ്മനത്തെ ജയിപ്പിക്കാൻ എൻ എസ് എസ് തീരുമാനമെടുത്തതിൽ എന്ത് റിസൾട്ട് വന്നു എന്ന് ചെന്നിത്തല ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. പിന്നാലെ വട്ടിയൂർക്കാവ് പോലെ ഉറച്ച മണ്ഡലത്തിൽ കുമ്മനത്തെ മത്സരിപ്പിക്കാതെ സുരേഷിനെ കളത്തിലിറക്കി എൻ എസ് എസ് വളരെ വിദഗ്ധമായ ഒരു കളി കളിച്ച് ആ മണ്ഡലത്തിൽ കെ മോഹൻകുമാറിനെ ജയിപ്പിക്കാൻ വിദഗ്ധമായ ഒരു ശ്രമം നടത്തി. 15,000 വോട്ടിനാണ് ഇടതുപക്ഷം ജയിച്ചു പോയത്. അവിടെ എൻ എസ് എസ് പരസ്യ ആഹ്വാനം കൊടുത്തു, പരസ്യമായ വിശ്വാസത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ കാലിടർ, ഇതെല്ലാം കണ്ടിട്ടും ചെന്നിത്തലയ്ക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം സാമാന്യ ബോധമുള്ളതാണെന്ന് ചെന്നിത്തല ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആചാര സംരക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നതൊക്കെ ഓക്കെ, അതൊന്നും വേണ്ടെന്നൊന്നും ഈ നാട്ടിൽ ആരും പറയുന്നില്ല. ആചാര സംരക്ഷണത്തിന്റെ പേരിൽ ഈ നാട്ടിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അതിന് ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് പോകാൻ ചെന്നിത്തല പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ യുവജനത അതിന് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മറുപടി തരുന്നുണ്ട്. വളരെ ഭൂരിപക്ഷം പേരെന്ന് നിങ്ങൾ പറയുന്ന ആശയത്തോടൊപ്പം യോജിച്ച് നിൽക്കാനൊന്നും പോകുന്നില്ല. ആൾക്കാരുണ്ടാകും, തള്ളേ തല്ലിയാൽ രണ്ടു പക്ഷമുള്ളൊരു വിഭാഗമല്ലേ. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടന്ന് നിങ്ങൾ ആചാര സംരക്ഷണത്തിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും ഉള്ളവർ, ഈ നാട്ടിലുള്ളവർ അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ചെന്നിത്തലയ്ക്ക് 2 മാസങ്ങൾക്കപ്പുറം തന്നെ കാണാൻ കഴിയും. ഈ നാട്ടിലെ പുതുതലമുറയിൽ ആർത്തവ വൈത്തമാണെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് പിന്നെയും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെന്നിത്തല ഈ നാടിനെ എങ്ങോട്ടേക്കാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നത്? ആർത്തവം അയിത്തമാണെന്ന് അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഇക്വാളിറ്റി വേണ്ട എന്ന് പറയുന്ന നിങ്ങളെ ഈ സമൂഹം അംഗീകരിക്കണമെന്നാണോ പറയുന്നത്? എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ വരുമ്പോൾ ആ സമത്വം വേണ്ട എന്ന് പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോൾ പരിഷ്കൃത കാലഘട്ടം അത് അംഗീകരിക്കണമെന്നാണോ ചെന്നിത്തല പറയുന്നത്? ആചാരം ഒരു കപടത മാത്രമാണ്. സ്ത്രീകൾക്ക് പ്രവേശനം വേണ്ട എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം, അതൊക്കെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം, സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. അല്ലാതെ ആരും ഒരു കാര്യത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി സ്വമേധയാ നിർബന്ധിതമായൊന്നും അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ചെന്നിത്തല ലോക്സഭയിൽ കിട്ടിയ ഒരു വിജയമുണ്ട്, അതായത് 19 സീറ്റിന്റെ ആധികാരിക വിജയം. 1 സീറ്റിലേക്ക് സി പി എം ഒതുങ്ങി. ആ വിജയം സ്വപ്നം കാണുന്ന ഒരു മലർപ്പൊടിക്കാരനാണ് ചെന്നിത്തല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാര്യം
ശബരിമല വിഷയം അന്നത്തെ കാലത്ത് കത്തിച്ച ബി ജെ പി നേതാക്കന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശബരിമല മുന്നണി പോരാളിയാണ്. ആ നിലയ്ക്ക് വിശ്വാസികൾക്ക് സുരേന്ദ്രൻ എന്നാൽ വലിയ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പത്തനംതിട്ട ശബരിമല സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസിയിലാണ് സുരേന്ദ്രൻ മത്സരിച്ചത്. മൂന്നാം സ്ഥാനത്താണ് പോയത്. രണ്ടാം സ്ഥാനം വന്നിരുന്നെങ്കിൽ അവിടെയെങ്കിലും പറയാമായിരുന്നു ഇത്തരത്തിൽ എല്ലാവരും അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോ ഈ പറയുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിൽ എത്താൻ വേണ്ടി വർഗീയ കാർഡ് ഇറക്കി പ്രവർത്തിക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയണം. ഈ നാട് ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത് പുരോഗമനത്തിന്റെ ചിന്തയിലൂടെയും ഒപ്പം ഈ നാട്ടിൽ പരിഷ്കൃതമായ ചിന്തകളുമാണ് ഉയർന്നു വരേണ്ടത്. അല്ലാതെ ചില ആചാരങ്ങളുടെ പേരിൽ നിലനിന്നിരുന്ന ബാലാരിഷ്ടതകൾ ഇനിയും വേണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ യുവത്വത്തിന് അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ചെന്നിത്തലയ്ക്ക് ബാലറ്റ് പെട്ടിയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു സന്ദർഭമുണ്ടാകും. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരിക്കും. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ള നിങ്ങൾ ഈ ജനങ്ങളോട് പറയേണ്ടത് നിങ്ങൾക്ക് എന്ത് ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്ത് ഈ ലോകം മുഴുവൻ ഇതിനെ അതിജീവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും ആർക്കും അറിയത്തില്ല. ഇനിയൊരിക്കൽ ഈ രാജ്യം ഇതുപോലെ ഉണ്ടാകുമെന്നോ ഈ ലോകം ഇതുപോലെ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല. അതിന്റെ പരീക്ഷണങ്ങളിലാണ്. വാക്സിനേഷനുകൾ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറായിട്ടുണ്ട്. സാമ്പത്തിക അടിത്തറ തകർന്നിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കും. മനുഷ്യരുണ്ടെങ്കിലേ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ മനുഷ്യരില്ലെങ്കിൽ ദൈവം ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് സീറോ വാല്യൂ ആണ്. ഒരു കാര്യമില്ല. ഇതിനെ ഫോളോ ചെയ്യാനും പിന്തുടരാനൊക്കെ ആളുകൾ. അപ്പോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അതിന് കൊണ്ടുവരണം. അതിനുള്ള ആശയങ്ങളാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടത്. അല്ലാതെ ഇത്തരം തട്ടിപ്പുകൾ കാണിച്ച് ഇന്നും ആചാരങ്ങളുടെ പേരിൽ ഒരു വിഭാഗക്കാരെ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു ഇക്വാലിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ചെന്നിത്തല നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് ആ പാർട്ടിയെ പിന്നെയും പടുകുഴിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.